ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ലാസ്റ്റ് ഡയറീസ്, എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു. അപ്പം ഹാപ്പി സൺഡേ ടു ഓൾ. അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ തന്നെയാണ്, കുറേ പേര് ആഗ്രഹിച്ചിട്ടുള്ള വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെൽക്കം ടു അവർ ചാനൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും വേഗം തന്നെ ചാനൽ അങ്ങ് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തേക്കണേ. താഴെ കാണുന്ന റെഡ് ഓപ്ഷൻ, അതുപോലെ തന്നെ നിങ്ങൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ബെല്ലൈക്കണിനകത്ത് സെലക്ട് ചെയ്ത് കൊടുത്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. സ്ത്രീകളെ സംബന്ധിച്ച് ഓർഗാസം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, പല സ്ത്രീകൾക്കും നേരിടുന്ന ഒരു പ്രശ്നമാണ്. പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് പെട്ടെന്ന് തന്നെ ഈ പറയുന്ന പോലെ ഇജാക്കുലേഷൻ സംഭവിക്കുന്നുണ്ട്. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് ഓർഗാസം സംഭവിക്കാൻ ടേക്ക് ടു ടൈം. സോ അവർക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള എന്തൊക്കെ ഇഷ്യൂസ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാരണം കൊണ്ടാണ് ഈ പറഞ്ഞ ഓർഗാസം സംഭവിക്കാൻ ലേറ്റ് ആവുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില സ്ത്രീകൾക്ക് മാത്രമാണ് കേട്ടോ വന്ധ്യത എന്ന് പറഞ്ഞൊരു രോഗം, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം കൊണ്ട് മാത്രം ഓർഗാസം സംഭവിക്കാതിരിക്കുന്നത്. അത് റെയർ ആണ്. കാരണം വന്ധ്യത എന്ന് പറഞ്ഞ ഒരു രോഗം എന്ന് പറയുന്നത് ഒരു രോഗം തന്നെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സമയത്ത് ഓർഗാസം സംഭവിക്കുന്നില്ല, സമയത്ത് എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, സമയത്ത് ഈ പറഞ്ഞ സ്പെംസ് ഫ്യൂസ് ചെയ്യുന്നില്ല, എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു പ്രക്രിയയിലെല്ലാം നമുക്ക് വന്ധ്യത ഉണ്ടാകും. കാരണം വെച്ചാൽ, സമയത്ത് ഫെർട്ടിലൈസേഷൻ നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും പ്രഗ്നന്റ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണല്ലോ. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് ചില ആളുകൾക്ക് ഈ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം ചില വ്യക്തികൾക്ക് ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാവില്ല. ചിലർക്ക് പ്രശ്നം എന്ന് പറയുന്നത് ഇറെഗുലറായിട്ടുള്ള പീരീഡ്സ് ആയിരിക്കാം. ചിലർക്ക് പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഓർഗാസം കറക്റ്റ് ടൈമിൽ സംഭവിക്കാതിരിക്കുന്നതായിരിക്കും. ചില ആളുകൾക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ സ്പേം കറക്റ്റ് ആയിട്ട് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നില്ല, ഈ ഒരു പ്രോബ്ലം ആയിരിക്കും. പലർക്കും പല രീതിയിലായിരിക്കും. ചിലർക്ക് എഗ്ഗ് കറക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലായിരിക്കും. ഇങ്ങനെ ഒരുപാട് പ്രശ്നം കാരണം വന്ധ്യത എന്ന് പറഞ്ഞ രോഗം ഉണ്ടാവും കേട്ടോ സ്ത്രീകൾക്ക്. ചിലർക്ക് ഈ പറഞ്ഞ പോലെ ഈ പ്രശ്നങ്ങളും മറ്റ് പ്രശ്നങ്ങളും ഒന്നും ഇല്ലായിരിക്കും. പക്ഷേ അവർക്ക് ഈ പറഞ്ഞ യൂട്രസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും, വലിപ്പക്കുറവ്, അതുപോലെ തന്നെ സ്പേസ് കുറവ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണും. അത് കാരണം ചില ആളുകൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക, വയറിന് സ്കാൻ ചെയ്യുക, നമ്മുടെ പ്രോബ്ലം എന്താന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക, ട്രീറ്റ്മെന്റ് എടുക്കുക. അതുപോലെ തന്നെ ഓർഗാസം ഇതിനകത്ത് ഏറ്റവും വലിയൊരു സംഭവമാണ് കേട്ടോ. കാരണം പുരുഷന്മാർക്ക് സ്കലനം ഉണ്ടാവുന്നുണ്ടോ, എന്തായാലും നോർമലി ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ചായാലും പുരുഷനെ സംബന്ധിച്ചായാലും ഒരു ഓർഗാസം സംഭവിക്കുക, അല്ലെങ്കിൽ സ്കലനം സംഭവിക്കുക, മാക്സിമം നമ്മൾ ഒരു സെക്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു 14-15 മിനിറ്റ് അല്ലെങ്കിൽ 13 മിനിറ്റ് എന്നാണ് നമ്മുടെ സ്റ്റഡീസിലൊക്കെ പ്രൂവ് ചെയ്തേക്കുന്നത്. കൂടിപ്പോയി ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 16 മിനിറ്റ്, കുറച്ച് പേർക്ക് കൂടുതൽ ടൈം എടുക്കുമായിരിക്കുമല്ലോ. അപ്പൊ ഈ ഒരു ടൈമിനുള്ളിൽ ഓർഗാസം അല്ലെങ്കിൽ ഈ പറയുന്ന സ്കലനം സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചില ആളുകൾക്ക് 1 മിനിറ്റിന് താഴെ വരെ എടുക്കും കേട്ടോ ടൈം, അല്ലെങ്കിൽ 1 മിനിറ്റ്. അങ്ങനെയുള്ളവർക്കൊക്കെ ജെൻസിനെ സംബന്ധിച്ച് ശീഘ്രസ്കലനം അങ്ങനെയുള്ള പ്രോബ്ലംസ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്നെങ്കിൽ നിങ്ങൾ അത് ആ ഒരു രോഗത്തെ സ്ഥിരീകരിക്കേണ്ട, അല്ലെങ്കിൽ അതിനെ ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ചില സ്ത്രീകൾക്ക് ഈ പറഞ്ഞ പോലെ ഈ നോർമൽ ആയിട്ടുള്ള ഈ എന്താ പറയുന്നത് ഈ ഒരു ഇറഗുലർ പീരീഡ്സ്, അതുപോലെ തന്നെ ഓർഗാസം കറക്റ്റ് ആയിട്ട് സംഭവിക്കുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഈ വന്ധ്യത എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നു. അതായത് ലേറ്റ് പ്രഗ്നൻസി. അപ്പോൾ അവർക്കറിയത്തില്ല കറക്റ്റ് ആയിട്ട് എന്തോ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ഈ പറയുന്ന ഉണ്ടാകുന്ന എഗ്ഗ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലായിരിക്കാം. അതുപോലെ തന്നെ അവരുടെ യൂട്രസിനകത്ത് സ്പേസ് കറക്റ്റ് കാണില്ല. അങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങളുണ്ടാവും. അതിന് നമ്മൾ ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യണം. നമ്മുടെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുത്തെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ കേട്ടോ. അപ്പം തീർച്ചയായിട്ടും ഓർഗാസം, സ്ത്രീകളുടെ ഓർഗാസത്തെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വീഡിയോയിലൂടെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഇത്തരം പ്രോബ്ലം ഉള്ള ഒരു 13, 14, 15 മിനിറ്റിനുള്ളിലെങ്കിലും ഓർഗാസം സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് ട്രീറ്റ്മെന്റ് എടുക്കുക, അല്ലെങ്കിൽ അത് ചെക്കപ്പ് ചെയ്യുക. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ ഒരു പറഞ്ഞ ഒരു പ്രോബ്ലത്തിൽ വന്ധ്യത എന്ന് പറഞ്ഞ രോഗത്തിലേക്ക് എത്താൻ വലിയ താമസമില്ല. ആരും പേടിക്കൊന്നും വേണ്ട. ഒരു ചെറിയ പ്രോബ്ലം അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കൊണ്ട് മാറാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത സെഗ്മെന്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ ബൈ.